ICC ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. ന്യൂസിലാൻഡിനെ 70 റൺസിന് തകർത്താണ് ഇന്ത്യ രാജകീയമായി ഫൈനലിന് ടിക്കറ്റ് എടുത്തത്. ശക്തരുടെ മത്സരത്തിൽ ഇരു ടീമുകളും വിജയത്തിനായി വിട്ടുകൊടുക്കാതെ പോരാടിയെങ്കിലും ഇന്ത്യൻ ബൌളർമാർ ന്യൂസിലാൻഡ് ബാറ്റർമാരെ പിടിച്ചുകെട്ടുകയായിരുന്നു. മുഹമ്മദ് ഷമിയാണ് കളിയിലെ താരം. 397 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നെത്തിയ ന്യൂസിലാൻഡ് ഒരു ഘട്ടത്തിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 220 എന്ന ശക്തമായ നിലയിൽ എത്തിയിരുന്നു. 7 വിക്കറ്റ് നേടിയ ഷമിയാണ് ഇന്ത്യയ്ക്ക് തകർപ്പൻ വിജയം സമ്മാനിച്ചത്. നേരത്തെ വിരാട് കോഹ്ലിയുടെയും ശ്രേയസ് അയ്യരുടെയും സെഞ്ചുറികളുടെ മികവ് ഇന്ത്യൻ സ്കോർ പടുത്തുയർത്തി. ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്തിന് മുന്നിൽ കിവീസ് ബോളിംഗ് നിരക്ക് താളം തെറ്റി. ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി പൂർത്തിയാക്കുന്ന ആദ്യ താരമെന്ന നേട്ടത്തോടെയാണ് കോഹ്ലി ക്രീസ് വിട്ടത്. 113 പന്തിൽ 117 റൺസ് നേടിയ കോഹ്ലി ടിം സൌത്തിയുടെ പന്തിൽ ഡവോൺ കോൺവേക്ക് ക്യാച്ച് നൽകിയാണ് മടങ്ങിയത്. 2 സിക്സും 9 ഫോറും ഉൾപ്പെടുന്നതാണ് ഇന്നിംഗ്സ്. ടോസ് നേടിയ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് നായകൻ രോഹിത് ശർമ്മയും ശുഭാൻ ഗില്ലും ചേർന്ന മികച്ച തുടക്കമാണ് നൽകിയത്. ആദ്യ വിക്കറ്റിൽ 71 റൺസാണ് അടിച്ചുകൂട്ടിയത്. 29 പന്തിൽ 4 വീതം 6ഉം 4 അടിച്ച് രോഹിത് 47 റൺസ് അടിച്ച് പുറത്താവുകയായിരുന്നു. സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്ന ശുഭാൻ ഗിൽ കടുത്ത പേശിവെലിവിനെ തുടർന്ന് 23ാം ഓവറിൽ ക്രീസ് വിട്ടിരുന്നു. 65 പന്തിൽ 79 റൺസ് എടുത്ത് നിൽക്കെ പേശിവെലിവിനെ തുടർന്ന് ഗില്ലിന് ക്രീസ് വിടേണ്ടി വന്നിരുന്നു. എന്നാൽ അവസാന ഓവറുകളിൽ തിരികെയെത്തിയ താരം 1 റൺസ് കൂടിയെടുത്ത് അക്കൌണ്ടിൽ 80 റൺസ് ചേർത്തു. ലോകകപ്പിലെ 10ൽ 10 ജയിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ഫൈനലിലേക്കുള്ള പ്രവേശനം എതിർ ടീമിനെ ഭയപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. കടുത്ത ആത്മവിശ്വാസത്തോടെ കളത്തിലിറങ്ങുന്ന ഇന്ത്യ 12 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ലോകകിരീടം ചൂടാൻ കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.